ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കുറിച്ചിട്ടാണ്. അതായത് 2026 വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ റൗണ്ട് 3 ക്വാളിഫിക്കേഷൻ നേടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. സെക്കൻഡ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഗ്രൂപ്പിൽ 3rd ഫിനിഷ് ചെയ്തുകൊണ്ട് ഇന്ത്യ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇത് 2018 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ ഇതേപോലെ തന്നെയായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത്. 2022 വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലും ഇതേപോലെ തന്നെയായിരുന്നു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് ആ റൗണ്ട് 3 കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നും ഇന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് പ്രോഗ്രസ്, എവിടെയാണ് പ്രോഗ്രസ് എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കണം എന്നുള്ള രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു വാദമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൗണ്ട് 3 ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പോകും എന്നൊരു കാര്യമൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്ത് തീരുമാനം എടുക്കും ഇഗോർ സ്റ്റിമാച്ചിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഒരു കോച്ചിൽ ഒതുങ്ങി നിൽക്കുന്നൊരു പ്രശ്നമല്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്, ഇന്നലെ ഖത്തറിനെതിരെയായിരുന്നു ഇന്ത്യയുടെ മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു റൗണ്ട് 3. പലരും വിചാരിക്കുന്നത് റൗണ്ട് 3 എത്തിക്കഴിഞ്ഞാൽ 2026 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ പറ്റുന്നതാണ്. അല്ല, റൗണ്ട് 3 കടമ്പ കടക്കണം. അത് ബെറ്റർ ഏഷ്യൻ ടീംസുമായിട്ടായിരിക്കും അവിടെ ഏറ്റുമുട്ടുക. എന്നിട്ട് അവിടുന്ന് ചിലപ്പോൾ റൗണ്ട് 4 കളിക്കേണ്ട ഒരു സാഹചര്യം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ റൗണ്ട് 5 എത്തേണ്ടി വരും, പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. എന്നാലൊക്കെ മാത്രമേ ചിലപ്പോൾ ഇന്ത്യക്ക് 2026 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ പറ്റുള്ളൂ. അത് വലിയ ദൂരമുള്ളൊരു യാത്രയാണ്, കഠിനമായിട്ടുള്ളൊരു യാത്രയാണ്. അങ്ങനെ എത്തും എന്നുള്ളത് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല, നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ ഖത്തറിനെതിരെ ഇന്നലെ വിജയിച്ചിരുന്നെങ്കിൽ പോലും 3rd കാര്യമായിട്ടുള്ള പ്രകടനമൊന്നും കാഴ്ചവെക്കാനൊന്നും ഇന്ത്യക്ക് സാധിക്കുന്നുള്ളൂ ഞാൻ കരുതുന്നില്ല. മാത്രമല്ല ഇന്ത്യ 3rd ക്വാളിഫൈ ചെയ്യാൻ ഡിസേർവിംഗ് അല്ല, അതാണ് ആദ്യം എടുത്തുകൊണ്ട സംഭവം. ആ ഒരു ടോപ്പിക്കും നമുക്ക് സംസാരിക്കണം. പക്ഷെ അഗെയിൻ ബാക്ക് ടു ഈ ഖത്തർ മത്സരത്തിലേക്ക്. എന്തൊരു ചതിയാണ് റെഫറി ചെയ്തത്, എന്തൊരു ചതിയാണ് ഫിഫ അവിടെ ചെയ്തതെന്നുള്ളതാണ്. ഒന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്, VAR ഇല്ല. ഖത്തറിലാണ് മത്സരം നടക്കുന്നത്. ഖത്തറാണെങ്കിൽ അവരുടെ ഫ്രിഞ്ച് പ്ലേയേഴ്സിനൊക്കെയാണ് കളിപ്പിക്കുന്നത്, അവരുടെ പിന്നെ പല യങ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. കാരണം എന്നുവെച്ചാൽ അവർ ഓൾറെഡി ആ ഒരു റൗണ്ട് 3 ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവിടെ ആ ഒരു സെക്കൻഡ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. അപ്പോൾ ഈ റൗണ്ട് 2nd പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ 1-2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുക. ഇപ്പോൾ കുവൈത്താണ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത് ഖത്തറിൻ്റെ കൂടെ. ഖത്തറാണെങ്കിൽ നേരത്തെ തന്നെ ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചുള്ളൊരു സൈഡായിരുന്നു. വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, ഈ റൗണ്ട് 3 ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ മറ്റൊരു ഗുണം അടുത്ത ഏഷ്യൻ കപ്പിൽ നേരെ ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കുമായിരുന്നതാണ്. ഇനി അതിനും ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനും പരിപാടികളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനി എന്താണ് ഇന്നലെ നടന്ന ചതി? അത് ഈ റീസെൻ്റായിട്ടുള്ള ഫുട്ബോൾ ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടുള്ള തരത്തിലുള്ള ഒരു വലിയൊരു വളരെ മോശം അധ്യായമാണ്. അതായത് പല രീതിയിലുള്ള റഫറിങ് ബ്ലണ്ടറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല മൊത്തത്തിലുള്ള റഫറിങ് സ്റ്റാൻഡേർഡൊക്കെ ഈ ഒരു റീജിയനിലേത് ഏഷ്യൻ ഫുട്ബോളിലുള്ളതൊക്കെ വളരെ മോശമാണ് നമുക്കറിയുന്നതാണ്. അതിപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. യൂറോപ്പിലും അത് പല മേഖലയിലും ഈവൻ വിത്ത് ടെക്നോളജി നമ്മൾ കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ ടെക്നോളജി കൂടി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇവരുടെ അടുത്തുനിന്ന് നമ്മൾ നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്ത്യ ഈ മത്സരത്തിൽ ഖത്തറിനെതിരെ ലീഡ് എടുക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക്. ആ ഒരു ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാങ്തിയാണ്. ആ ലീഡ് ഫസ്റ്റ് ഹാഫിൽ ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രാൻഡൻ്റെ ഷോട്ടാണോ അതോ അദ്ദേഹം കൊടുത്ത പാസ്സാണോ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അതൊരു ത്രൂ ബോളായിട്ട് മാറുകയും ചാങ്തി ബോക്സിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ട് അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ കണ്ടു. അങ്ങനെ ഇന്ത്യ ലീഡ് എടുക്കുന്നു. മാത്രമല്ല ഇന്ത്യയുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് മികച്ചതായിരുന്നു. ഗുർപ്രീത് സിംഗ് സന്ധു നല്ല രീതിയിൽ ഏരിയയിൽ ബോളുകളും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് അൻവർ ആണെങ്കിലും ബേക്ക് ആണെങ്കിലും നല്ല സോളിഡ് ആയിട്ടുള്ള ടാക്കിളുകളും കാര്യങ്ങളും, മെഹ്താബ് നല്ല രീതിയിലുള്ള ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ക്ലിയറൻസുകൾ നടന്നു. മൻവീർ അത്രത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ ഗോളടിക്കാൻ അതൊന്നും അദ്ദേഹത്തിന് ഗോളാക്കി മാറാൻ സാധിച്ചില്ല. എന്തായാലും നല്ലൊരു ഫസ്റ്റ് ഹാഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. ഒരു ഒഫൻസീവ് മോഡിൽ ഇന്ത്യ കളിക്കുന്നു, നല്ല എനർജിയോടുകൂടി കളിക്കുന്നു. ബാക്കിയുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിലെ മത്സരങ്ങളിൽ ഈ ഒരു എനർജിയൊന്നും നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ സ്റ്റെപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ കണ്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു 15-20 ആ ഒരു ലീഡ് കിട്ടിയതിൻ്റെ ആ ഒരു സംഭവം മനസ്സിലുണ്ടാവും. ഒന്ന് വലിഞ്ഞിറങ്ങി ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്.
അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും പിന്നെ ഇഗോർ സ്റ്റിമാച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ പാളിപ്പോയതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ 72 മിനിറ്റ് വരെ ഇന്ത്യ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഖത്തറിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, ഇന്ത്യ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 73-ാമത്തെ മിനിറ്റിൽ ആണ് തോന്നിയാസം സംഭവിക്കുന്നത്. ഖത്തറിനൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആ ഫ്രീ കിക്ക് അവർ ബോക്സിലേക്ക് കൊടുക്കുന്നു. അവിടെ ഇന്ത്യൻ പ്ലെയറിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് മെഹ്താബിനെ സംബന്ധിച്ചോളം, വളരെ മോശം ഡിഫെൻഡിംഗ് ആണ് അവിടെ എന്നുള്ളത് ആദ്യം എടുത്ത് പറയേണ്ട സംഭവമാണ്. ആ ബോള് പിന്നെ ഖത്തറിൻ്റെ 6-ാം നമ്പർ താരം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക് പോസ്റ്റിൽ അത്തരത്തിലൊരു ഫ്രീ ഹെഡർ എടുക്കാനുള്ളൊരു അവസരം കിട്ടിയെന്ന് വെച്ചാൽ അത് മോശം ഡിഫെൻഡിങ് തന്നെയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. അപ്പോൾ എന്തായാലും അവിടെ അദ്ദേഹം ഹെഡ് ചെയ്യുന്നു. ഹെഡ് ചെയ്ത സാധനം ഗുർപ്രീത് സിംഗ് സാധുവിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനത് പിന്നെ കൈയൊതുക്കാൻ സാധിച്ചില്ല, അദ്ദേഹം അവിടെ ഫംബിളാകുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ വര കടന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് കൃത്യമായിട്ടും. പക്ഷേ അവിടെ ഖത്തറിൻ്റെ താരം ആ ബോൾ പുറത്തു പോയ ബോൾ ലൈന് കടന്ന് ഔട്ടായിട്ടുള്ള ബോൾ അദ്ദേഹം എന്താണ് ഡ്രാഗ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സിക്സ് ആർഡ് ഏരിയയിലേക്ക് കൊണ്ടുവരുന്നതിന് ശേഷം അത് ഐമൻ ഫിനിഷ് എന്നാണുള്ളത് ഖത്തറിൻ്റെ താരം. അവിടെ ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ അത് ഔട്ടാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ അവിടെ വിസിൽ മുഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല റഫറൻസിനും, ലൈൻസ്മാനും അത് കണ്ടില്ല, റഫറിയും അത് കണ്ടില്ല. ഏത് ഒലക്കമലേക്കാണ് ഇവരൊക്കെ നോക്കി നിന്നിരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എന്തൊരു തോന്നിയാസാണത്. അവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ചത്തു മണ്ണടിഞ്ഞു പോയി. അവിടെ റഫറിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ലാണ്ടായിപ്പോയി. അത് ഇല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്, ഇത് മൊത്തത്തിൽ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഇതോടൊപ്പം ഉളുപ്പ് എന്ന് പറയുന്ന സാധനം പോലും അവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്താണത്, എങ്ങനെയാണത് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഖത്തർ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീമാണ്, പക്ഷേ അവിടെ അവർ ഒരു ഇത്തിരി സ്പോർട്സ്മാൻ സ്പിരിറ്റെങ്കിലും കാഴ്ചവെക്കണമായിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പുറത്തു പോയ ബോളല്ലേ ചെങ്ങായി, പുറത്തു പോയ ബോളല്ലേ. ഇവിടെ ഖത്തറിൻ്റെ ഭാഗത്തുള്ളൊരു ന്യായം എന്തായിരിക്കും എന്ന് വെച്ചാൽ, അവർ റെഫറിയുടെ വിസിലിന് വേണ്ടിയിട്ടാണ് കളിച്ചതെന്ന് വേണമെങ്കിൽ അവർ പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി അവിടെ പ്രശ്നമൊന്നുമില്ല ഖത്തറിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഭാഗത്ത്, കാരണം റെഫറി വിസിലൊന്നും വിളിച്ചിട്ടില്ല. പക്ഷേ ഈ മത്സരം ജയിക്കുന്നതോടുകൂടിയിട്ട് ഖത്തറിനോളം മലമറിക്കേണ്ട തരത്തിലൊരു സംഭവമല്ല, കാരണം അവർ ഓൾറെഡി അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. ശരിയാണ്, ഓരോ മത്സരവും ഓരോ ടീമും കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ തോറ്റുപോകാന്ന് പറഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. പിന്നെ പ്രൈഡിന് വേണ്ടിയിട്ടായിരിക്കും അവർ കളിക്കുന്നുണ്ടാവുക. ഓർക്കേണ്ട സമയം ഖത്തറിൻ്റെ ഫ്രിഞ്ച് പ്ലേയേഴ്സാണ് കളിക്കുന്നത്, അവരുടെ യങ് പ്ലേയേഴ്സാണ് കളിക്കുന്നത്, അവർക്കൊക്കെ എക്സ്പീരിയൻസ് കൊടുക്കാനും അവസരം കൊടുക്കാനുള്ളൊരു ഒരു വേദിയായിട്ടായിരുന്നു അവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തെ കണ്ടിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ നേരെ മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു സ്വപ്നമായിരുന്നു അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുകയെന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ഗോൾ അലോ ചെയ്യുകയാണ്. അവിടെ VAR ഇല്ല, ടെക്നോളജി ഇല്ല, ഒരു തേങ്ങയില്ല. വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരത്തിൽ റീക്വലൈസർ ഇന്ത്യ ആ ഒരു സാഹചര്യത്തിൽ കണ്ടിരുന്നു. പിന്നീട് ഇന്ത്യ ആ ഒരു പിന്നെ ഖത്തറിൻ്റെ വിന്നിങ് ഗോളിനും വഴിയൊരുക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അത് പിന്നെ അവിടെ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളൊന്നുമില്ല. അതോടുകൂടി ഇന്ത്യയുടെ കാറ്റുപോയി. ആ ഒരു ഈക്വലൈസർ വന്നതോടുകൂടിയിട്ട് അതും ഈക്വലൈസർ വന്ന രീതി സ്വാഭാവികമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു സംഭവമാണത്. മനസ്സ് പ്ലേയേഴ്സിൻ്റെ മടുപ്പിക്കുന്ന തരത്തിലൊരു സംഭവം തന്നെയാണ്. പിന്നീട് അവർ പിന്നെ 2-ാമത്തെ ഗോൾ കൂടി കൺസീഡ് ചെയ്തിട്ട് 2-1 എന്നുള്ള സ്കോറിന് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഖത്തറിൻ്റെ ഹോം സ്റ്റേഡിയത്തിലാണ്. ഖത്തറിനെ സംബന്ധിച്ചോളം ഫിഫ റാങ്കിങ്ങിൽ 34-ാം സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള സൈഡാണ്, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഹോസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. കളിമേന്മയുടെ പുറത്തും ക്വാളിറ്റി വൈസും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സൈഡാണ് ഖത്തർ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഖത്തറിന് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ, അതും ഇന്ത്യ ഫിഫയുടെ റാങ്കിങ്ങിൽ 121-ാം സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത്. മാത്രമല്ല സുനിൽ ഛേത്രി പോലും ഇല്ലാത്ത ഒരു ഇന്ത്യൻ സൈഡാണ്. സുനിൽ ഛേത്രി കഴിഞ്ഞ മത്സരത്തോടു കൂടിയിട്ട് വിരമിക്കുന്ന ഒരു സൈഡാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അവർ ഈ രീതിയിലാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എന്താണത്, എവിടെയാണ് സ്റ്റാൻഡേർഡ്സ്, എന്താണ് ഫിഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് കോപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കളിച്ച് തോൽപ്പിക്കുന്നതിൽ അന്തസ്സുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം. ഒരുപാട് അത്തരത്തിലുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല പരാജയപ്പെടുത്തേണ്ടത്. ഇതെന്താണിത്, ഇതെന്ത് പോക്രിത്തരമാണ്, ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും, ഇതെന്തൊരു ചതിയാണ്? അവിടെ വര കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം പോലും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു ഡിസിഷനാണത്. ശരിയാണ്, ഫുട്ബോളിലുള്ള ഒരു നിയമമുണ്ട്, റെഫറിയുടെ വിസിലിന് അതിനനുസരിച്ച് കളിക്കണം എന്നുള്ളത്. അവിടെ വിസിൽ വന്നിട്ടില്ല എന്നുള്ള ന്യായമൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ തോന്നിയാസമല്ലേ ഇത്, ഇതൊക്കെ തോന്നിയാസമല്ലേ. പിന്നെ വേണമെങ്കിൽ പറയാം ഇത് ഗോൾ കീപ്പറിൻ്റെ പുറകിലായതുകൊണ്ട് ലൈൻസ്മാനും കണ്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യണ്ടേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമല്ലേ? എന്ത് ഇമ്പോർട്ടൻസ് അല്ലേ? 121-ാം റാങ്കിലിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊക്കെ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഫിഫ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ
നമ്മുടെ രാജ്യത്ത് തന്നെ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല ഈ ഫുട്ബോളിങ് സൈഡിന്. പിന്നെ അല്ലേ ഇനിയിപ്പോൾ ഫിഫ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഗോളിൽ ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള ഗെയിം മാനേജ്മെൻറ്റ് സ്കില്ലില്ലായ്മയും നമുക്കവിടെ കാണാൻ പറ്റി. ജയഗുപ്ത ഇഞ്ചുറി ആയിട്ടിരിക്കുന്ന കാര്യത്തിൽ എന്താണ്, ആ ഗോൾ വരുമ്പോൾ 10 പേർ വെച്ചിട്ടായിരുന്നു ഇന്ത്യ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 10 പേരെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ട്രെച്ചറിനായിട്ട് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ പ്രോപ്പറായിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നതിന് ശേഷം മാറാനുള്ള ഒരു ബേസിക് ഗെയിം മാനേജ്മെൻറ്റ് സംഭവം പോലും ഇന്ത്യ അവിടെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്ത്യ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ടാക്ടിക്കൽ സൈഡിൽ മാത്രമല്ല ഒതുങ്ങുന്നത്, മെൻറ്റാലിറ്റി വൈസിൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗെയിം മാനേജ്മെൻറ്റ് രീതിയിൽ. അപ്പോൾ ഇതിനൊക്കെ എവിടെ നിന്ന് ഇനി തുടക്കം കുറിക്കണമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം. ഇതൊക്കെ ആരെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. ഇഗോർസ്റ്റി മാച്ച് പോകേണ്ട സമയമായി, ഇനി ആരെ കൊണ്ടുവരും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ? എന്താല്ലേ, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഫേവറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് ഇന്ത്യ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു റൗണ്ട് 3-ലേക്ക് കടക്കാനുള്ള സുവർണാവസരം ഉണ്ടായിരുന്നു, സുവർണാവസരം. അതാണ് ഇന്ത്യ കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് ക്യാമ്പയിനൊക്കെ തുടങ്ങിയത് നല്ല രീതിയിലായിരുന്നു. കുവൈറ്റിനെതിരെ കുവൈറ്റിൽ പോയിട്ട് ഇന്ത്യ വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലും ഭയങ്കര പ്രതീക്ഷ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ. മാത്രമല്ല മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇപ്പോൾ ഇതിൽ ഈ ഫിഫ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും ഒരു ടീമിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെയോ ക്വാളിറ്റിയോ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക, 70 above ഉള്ള അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന റാങ്കിങ്ങുള്ള സൈഡുകളുടെ നിലവാരം ശരിക്കും നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. പക്ഷേ സ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ റാങ്കിങ് വൈസിൽ 151 സ്ഥാനത്തിരിക്കുന്ന ഒരു സൈഡാണ്, കുവൈത്ത് 139 സ്ഥാനത്തിരിക്കുന്ന സൈഡാണ്. പക്ഷേ കുവൈത്ത് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൽ, സുനിൽ ഛേത്രിയുടെ അവസാനത്തെ മത്സരത്തിൽ, കുവൈത്തായിരുന്നു ഇന്ത്യക്കാൾ ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും ഒരു ഒരു അളവുകോലായിട്ട് റാങ്കിങ്ങിനെ കണക്കാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, ലോവർ റാങ്ക്ഡ് സൈഡുകളെ. എന്തായാലും ഇവിടെ ഒരു ഫേവറബിൾ ഡ്രോ ആയിരുന്നു. പിന്നെ ഖത്തറാണെങ്കിൽ ഫ്രഞ്ച് പ്ലേയേഴ്സിനെ ആയിരിക്കും മിക്കവാറും കളിപ്പിക്കുക എന്നുള്ളൊരു ധാരണ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവസരമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടോ ആകെ ഒരേ ഒരു മത്സരം മാത്രമേ ഇന്ത്യ വിജയിച്ചിട്ടുള്ളൂ, ഒരൊറ്റ മത്സരം. അത് കുവൈത്തിനെതിരെയുള്ള ആദ്യത്തെ മത്സരം. പിന്നെ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയിൽ വിജയിച്ചില്ല, അത് സമനിലയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. കുവൈറ്റിനെതിരെ പിന്നെ രണ്ടാമത്തെ മത്സരം എന്തായി, സമനിലയിൽ പിരിയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു വിജയം, 2 സമനില, ഇതേ സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആകെ 5 പോയിൻറ്സ് മാത്രം, ആകെ 5 പോയിൻറ്സ്. അഫ്ഗാനിസ്ഥാന് 4 പോയിൻറ്സ് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കുവൈറ്റ് ആണെങ്കിൽ ആകെ 2 മത്സരങ്ങളെ വിജയിച്ചിട്ടുള്ളൂ. അവർ ഇപ്പോൾ റൗണ്ട് 3-ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്, ഈ ഗ്രൂപ്പിൽ സെക്കൻഡായിട്ട്. അവർ വിജയിച്ച 2 മത്സരങ്ങളും അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 2 മത്സരങ്ങൾ വിജയിച്ചിട്ട് അവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ പറ്റി. ഒരു മത്സരം കൂടി ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ശരിയാണ്, ഇവിടെ പിന്നെ വലിയൊരു ചതി നടന്നിട്ടുണ്ട്, അതിന് വേണമെങ്കിൽ കറപ്ഷൻ എന്നുള്ള രീതിയിൽ പോലും ആളുകൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷേ ഓവറോൾ നമ്മൾ ഇന്ത്യയുടെ ക്യാമ്പയിൻ നോക്കുമ്പോൾ ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ ഡിസേർവിംഗ് അല്ല എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അത് തുറന്നു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കളഞ്ഞു കുളിച്ച അവസരമായിട്ടായിരിക്കും ഇതിനെ ചരിത്ര താഴുകളിൽ രേഖപ്പെടുത്തുക. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ഇന്ത്യയുടേത്. അതിൽ ഇഗോർസ്റ്റി മാച്ച് എന്ന് പറയുന്ന കോച്ചിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്, ടാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, സബ്സ്റ്റിറ്റ്യൂഷൻസിൽ അദ്ദേഹം വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ, ഗെയിം മാനേജ്മെൻറ്റ്, ഫിറ്റ്നസ്സിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ക്വാളിഫിക്കേഷൻ പരിപാടി ഇനിയിപ്പോൾ റൗണ്ട് 3-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, റൗണ്ട് 3-ലേക്ക് ആരൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണ്ടേ, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 18 ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്, റൗണ്ട് 3-ലേക്ക്. അപ്പോൾ ഈ റൗണ്ട് 3-ലുള്ള 18 ടീമുകളെ 6 ടീമുകളടങ്ങുന്ന 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനക്കാർ ഡയറക്റ്റ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും. അതായത് 2026 വേൾഡ് കപ്പിൽ 48 ടീമുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഏഷ്യയിൽ നിന്ന് കൂടുതൽ ടീമുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള top 2, ഓരോ ഗ്രൂപ്പിലുള്ള top 2 പിന്നെ ഫിഫ വേൾഡ് കപ്പിലേക്ക് 2026 ക്വാളിഫിക്കേഷൻ നേടിയെടുക്കും. അവിടെ എന്താണ്, ഹോം ആൻഡ് എവേ മത്സരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലും 6 ടീമുകൾ.
അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആകുമായിരുന്നു, ബെറ്റർ ടീമുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചോളം എന്താണ് നിലവാരം ഉയർത്താനുള്ള ഒരു അവസരമാണ്, ബെറ്റർ ടീമുകളുമായിട്ടും കോമ്പീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഫ്രണ്ട്ലികളും കാര്യങ്ങളൊക്കെയാണ് കളിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ആരൊക്കെ ഇൻവിറ്റേഷൻ തരും, ആരുമായിട്ടൊക്കെ ആയിരിക്കും ഇന്ത്യ കളിക്കാമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ അത് ഫ്രണ്ട്ലിയാണ്, ഫ്രണ്ട്ലിയും കോമ്പറ്റീവ് മത്സരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ആരൊക്കെയാണ് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഖത്തറും കുവൈത്തും കയറിയിട്ടുണ്ട്, ജപ്പാൻ നോർത്ത് കൊറിയ കയറിയിട്ടുണ്ട്, സൗത്ത് കൊറിയ ചൈന കയറിയിട്ടുണ്ട്, ഒമാൻ കിർഗിസ്ഥാൻ കയറിയിട്ടുണ്ട്, ഇറാൻ ഉസ്ബെക്കിസ്ഥാൻ ഇറാഖ് ഇന്തോനേഷ്യ ജോർദാൻ സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയുടെ ഗ്രൂപ്പിൽ ജോർദാനാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഗോൾ ഡിഫറൻസിലാണ്, സൗദി അറേബ്യ വമ്പന്മാരാണ് ഏഷ്യയിൽ നമുക്കറിയുന്നതാണ്. യു എ ഇ ബഹ്റൈൻ അറ്റ്ലീസ്റ്റ് യു എ എങ്കിലും കയറിയിട്ടുണ്ട്, അത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓസ്ട്രേലിയ ഫലസ്തീൻ. ഫലസ്തീൻ ഓസ്ട്രേലിയക്കെതിരെ 5-0 എന്നുള്ള സ്കോറിലേക്ക് പരാജയപ്പെട്ടെങ്കിലും, വലിയൊരു പരാജയം ഏറ്റുവാങ്കിലും, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവർക്കിപ്പോൾ ഈ റൗണ്ട് 3 ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചത് ഒരു ചെറിയ എന്താണ് വലിയ ദുരിതം നേരിടുന്ന ആളുകൾക്കിടയിൽ ചെറിയൊരു ആശ്വാസമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫുട്ബോളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ദുരിതവും തമ്മിൽ യാതൊരു തരത്തിലും നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനോസൈഡാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഫുട്ബോൾ വെച്ച് ഒരു കാരണവശാലും അളക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, അവിടെയും ഫുട്ബോൾ പ്രേമികളുണ്ടാവും, അവർക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കുന്ന തരത്തിലൊരു സംഭവമായിരിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഫുട്ബോളിന് യാതൊരു വാല്യൂ ഇല്ല അവരുടെ ലൈഫിൽ എന്നുള്ള കാര്യം ഓർക്കണം. അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെട്ടു പോകാം എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഫുട്ബോളൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ചിലർക്കെങ്കിലും ചിലപ്പോൾ ചെറിയൊരു ആശ്വാസം കൊടുത്തെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഇവരൊക്കെയാണ് ഇനി റൗണ്ട് 3 ഏറ്റുമുട്ടുക. ഇനി റൗണ്ട് 3 അവിടെയും ഈ 3 ഗ്രൂപ്പുകളിൽ 3rd-ഉം 4th-ഉം ഫിനിഷ് ചെയ്യുന്നവർക്ക് അവസരങ്ങളുണ്ട്. 3rd-ഉം 4th-ഉം ഫിനിഷ് ചെയ്യുന്ന 6 ഉണ്ടാവുമല്ലോ, ഈ 6 കൂടിയിട്ട് റൗണ്ട് 4 ഏറ്റുമുട്ടും. റൗണ്ട് 4 എങ്ങനെയാണ് ഇവർ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ, ഇവരെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നിട്ട് ആ 2 ഗ്രൂപ്പുകളിൽ അവർ പിന്നെ ഒരു ന്യൂട്രൽ വെന്യൂവിൽ അവർ ഏറ്റുമുട്ടുന്നു. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിലും വിന്നർമാരായിട്ടുള്ളവർക്ക് എന്താണ് അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും. അപ്പോൾ റൗണ്ട് 3 നിന്ന് 6 വേൾഡ് കപ്പിലേക്ക് പോകും, റൗണ്ട് 4 നിന്ന് 2 പോകും. ഇനി ഇതിൽ ഈ റൗണ്ട് 4 ഈ 2 ഗ്രൂപ്പുകളിൽ റണ്ണറപ്പുമാരായിട്ടുള്ള 2 ഉണ്ടാവുമല്ലോ, കാരണം 2 ഗ്രൂപ്പുകളല്ലേ. അതിൽ റണ്ണറപ്പുമാരായിട്ടുള്ളവർ എന്താണ് 5th പ്രവേശിക്കും. 5th എന്നിട്ട് വിജയിക്കുന്ന ടീം, അവർ ഹോം ആൻഡ് അവേ കളിക്കുന്നു, എന്നിട്ട് അതിൽ വിജയിക്കുന്ന ടീം ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് കളിക്കും. അതിൽ വിജയിക്കുന്നവർക്കും വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ബിഗർ ടീമുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള, ഗെയിമിൻ്റെ നിലവാരം അളക്കാനുള്ള ഒരവസരമാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വീണ്ടും കാത്തിരിപ്പ് തന്നെ. ബാക്ക് ടു സ്ക്വയർ 1, ബാക്ക് ടു ഡ്രോയിങ് ബോർഡ്, കുറേ കാര്യങ്ങൾ പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതാണ് നിലവിലത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സ്ഥിതി. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലത്തെ മത്സരത്തിൽ നടന്നത് A-class തോന്നിയാസമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.